ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. നമ്മളിന്നൊരു പായസമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മലയാളികൾക്ക് ഓണത്തിന് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഭവമാണ് പായസം. അത് നമുക്ക് സിമ്പിളായിട്ടും അതുപോലെ വെറൈറ്റി ആയിട്ടും എങ്ങനെ ഒരു പായസം പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ തൊട്ടടുത്തിനൊരു ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ പായസം പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്കൊരു ബീറ്റ്റൂട്ട് വേണം, അതുപോലെ തന്നെ നമുക്ക് ചൗവരി അല്ലെങ്കിൽ സാഗോ അരക്കപ്പ് വേണം. അതുപോലെ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കും അതുപോലെ ഷുഗറുമാണ്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, അതുപോലെ നമുക്ക് 4 to 6 ഏലക്കായും ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി ഓവറായിട്ട് വേവേണ്ട ആവശ്യമില്ല. ബീറ്റ്റൂട്ടിൻ്റെ കളർ ഇളകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം ഇങ്ങനെ വേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു പകുതി വേഗ വേവാവുന്ന വരെ നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറ് പിങ്ക് കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ്റൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാരണം ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവറോ അല്ലെങ്കിൽ ടേസ്റ്റോ ഒന്നും വരത്തില്ല കേട്ടോ. അതിന് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ ഒരു കളർ മാത്രമേ വരുള്ളൂ. ബീറ്റ്റൂട്ടിൻ്റെതായ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്നും നമുക്ക് വരുന്നതല്ല ഈ പായസത്തിന്. അപ്പോൾ ഏകദേശം നമ്മുടെ ബീറ്റ്റൂട്ട് ഇനി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെന്ത വെള്ളത്തിലാണ് നമുക്ക് നമ്മുടെ ചൗവരി വേവിക്കേണ്ടത്. നമുക്കിനി ചൗവരി ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചൗവരി പെട്ടെന്ന് കുക്കാവണമെങ്കിൽ ഇതൊന്ന് സോക്ക് ചെയ്താൽ മതി. ഒരമണിക്കൂർ ഇത് സോക്ക് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ ഇതിൻ്റെ പകുതി വേവ് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ്. അതിനുശേഷം ബാക്കിയുള്ള വേവിൽ നമ്മുടെ പായസത്തിനകത്ത് ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ചൗവരി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓൾറെഡി വെന്തിരിക്കുന്ന ബീറ്റ്റൂട്ട് പീസസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പകുതി വെന്ത ചൗവരി നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മളതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് ഇങ്ങനെ അരിപ്പയുടെ മണ്ടയിലോട്ട് പച്ചവെള്ളം കൂടി ഒഴിക്കുകയാണ്. അതിൻ്റെ കൊഴുപ്പൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള എന്തെങ്കിലും പാത്രമോ ചെരുവോ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്ന് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇട്ടിട്ട് നമ്മളതൊന്ന് കൊമ്പൾ പോലെ വീർത്ത് വരുമ്പോഴേക്കും ഇതൊന്ന് വാങ്ങാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 cup തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലിന് പകരം പശുപാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സെയിം റേഷ്യോ തന്നെ എടുത്താൽ മതി. എന്ത് പാലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഞാനൊരു 6 ഏലക്ക ഒന്ന് ചതച്ചെടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കയുടെ പൊടിയാണെങ്കിലും ഇട്ടാൽ മതി. ഇപ്പം ഞാൻ അതിൻ്റെ തൊണ്ടോടുകൂടി തന്നെ ഇടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചൗവരി ഒന്ന് ഈ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫുൾ ചൗവരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു റോസ് കളറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പിങ്കാണ് ആവശ്യം. ഇതെന്താണെങ്കിലും പായസം റെഡിയായി കഴിഞ്ഞതൊന്ന് തണുക്കുമ്പോഴേക്ക് ഇതിൻ്റെ കളർ കുറച്ചും കൂടി ലൈറ്റാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ നേരത്തെ അടിച്ചു വെച്ചിരുന്ന നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി കുറേശ്ശെ കുറേശ്ശെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഈ പായസത്തിനകത്തോട്ട്. അപ്പോൾ പശുമ്പാൽ യൂസ് ചെയ്യുന്നവർ അത് പാട കെട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. എപ്പോഴെപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയില്ലെങ്കിൽ പാലൊക്കെ ഒന്ന് പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളർ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ആവശ്യമനുസരിച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ്.
അതുപോലെ തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ലൈറ്റാവും നല്ലപോലെ പിങ്കാവും. ഇപ്പം നമുക്ക് കാണുമ്പോൾ കുറച്ച് ഓവർ കളർ പോലെ തോന്നുന്നുണ്ടാവും, അത് നമുക്ക് തണുത്ത് കഴിയുമ്പോഴേക്ക് പിങ്ക് കളർ ആകുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കളറും വാങ്ങും ഇനി. അപ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഇപ്പോൾ ഒരു 5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം, കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, കുറവ് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ സെയിം റേഷ്യോ ഷുഗറും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര മാത്രം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും സെയിം റേഷ്യോയിൽ യൂസ് ചെയ്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഏകദേശം ഒന്ന് ഡിസോൾവ് ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഞാനിവിടെ 6 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പായസം ഉണ്ടാക്കി വന്നപ്പോഴേക്ക് ഇരുട്ടായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് അതൊരു മങ്ങൽ, അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ ലൈറ്റൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കളറ്. കണ്ടോ ഒത്തിരി ലൈറ്റായി പോയി. ഇത് വെന്തൊക്കെ വന്ന് അതുപോലെ തണുക്കുമ്പോഴേക്കുമൊക്കെ പായസത്തിൻ്റെ കളറ് മാറാൻ മാറും എന്താണല്ലോ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കുറച്ചും കൂടിയൊക്കെ ബീറ്റ്റൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നല്ല കളർ വരുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പായസത്തിനകത്ത് ഉപ്പും ആവശ്യമാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഇളക്കുക. അപ്പോൾ കളറൊക്കെ ലൈറ്റായി പോയ കാരണം കുറച്ചും കൂടി ബീറ്റ്റൂട്ട് ജ്യൂസ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പാലാണെങ്കിലും പിരിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ഫ്ലേവറിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ നല്ല പിങ്ക് ബോൾസ് പോലെ ആയിട്ടുണ്ട്. നമ്മുടെ പൊമഗ്രനേറ്റ് മാതള നാരങ്ങയുടെയൊക്കെ കുരുക്കൾ പോലെ ഉണ്ട് ഇപ്പോൾ ഇന്ന് പായസം കാണാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 പാൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് നല്ലപോലെ ഇളക്കാം. ഇനി നമുക്ക് കളർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബീറ്റ്റൂട്ട് ജ്യൂസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ പായസം ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണിത്. അതിൻ്റെ ഒരു കളറൊക്കെ കൊണ്ട് കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ അറിയുന്നത് കുടിച്ചു പോവുകയാണ്. വളരെ സൂപ്പറാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലിത് ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ വീട്ടിലാരെങ്കിലും കസിൻസൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണം വിഷസ് പറയുകയാണ്. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.